ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം അന്നേരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കണ്ടല്ലോ നല്ലൊരു ഇടിച്ചക്ക തോരൻ വെക്കാൻ നോക്കാം ഓക്കെ അന്നേരം നമുക്ക് ചക്ക നമ്മുടെ പ്ലാവേൽ നിന്ന് പ പറച്ച് എടുത്ത് ഫ്രഷ് ആയിട്ട് വേണം നമ്മളെപ്പോഴും ഇടിച്ചക്ക ഉണ്ടാക്കാൻ ഓക്കെ അന്നേരം ഇപ്രാവശ്യം നമ്മുടെ പ്ലാവേൽ ഇഷ്ടം ഇഷ്ടം പോലെ ചക്കയാണ് ഓക്കെ ഇത് നമുക്ക് തോട്ടിയൊന്നും വേണ്ട ഇത് പറിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ കൈ താഴെയാണ് നിൽക്കുന്നത് അന്നേരം ഈ വേണമെങ്കിൽ ചക്ക വേറെലും കായ്ക്കുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ചക്ക ഏറ്റവും ഇങ്ങനെ താഴെയാണ് നിൽക്കുന്നത് നമ്മൾ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പിരിച്ചൊന്നെടുത്താൽ മാത്രം മതി അങ്ങനെ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ചക്ക നമ്മൾ പറിച്ചെടുത്തു അത് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് ചോളയൊന്നും ഒത്തിരി വലുതാകാതെ ഒന്നും വലിയ കട്ടിയില്ലാതെ ഈ എളപ്പൻ വളരെ പിഞ്ച് ചക്കയാണ് നമ്മൾ ഈ ഇടിച്ചക്കയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാറുള്ളത് ഓക്കെ അന്നേരം ഈ ചക്ക നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു രണ്ട് മെതേഡാണ് മെയിൻലി നമ്മുടെ ഈ ചക്ക ഇടിച്ചക്ക ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഓക്കെ അതിൽ ആദ്യമായിട്ട് നമുക്കിതൊന്ന് ചക്കയൊന്ന് അതിൻ്റെ പുറമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് നമുക്ക് എടുക്കാം ഓക്കെ ഈസി ആയിട്ട് എടുക്കുന്ന രീതിയാണിത് ഇത് നമ്മൾ ആദ്യം ഈ ചക്ക തന്നെ ഒരു മൂന്നാല് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ശേഷം അതിട്ട് പുറത്തെ ഈ പോലെ മുള്ളുപോലിരിക്കുന്നത് അത് നമ്മൾ ചെത്തി ചെത്തിക്കളി ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിരിക്കും ഒരുപാട് പാടില്ല ഓക്കെ അന്നേരം പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ അകത്തു നിന്നൊക്കെ ഇങ്ങനെ കറ പച്ച ചക്കയായതുകൊണ്ട് ധാരാളം ഈ കറ പോലെ പശ പോലെ വരും അന്നേരം നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊന്ന് തടകിയതിന് ശേഷം നമ്മളിത് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ കയ്യിലും അതുപോലെ തന്നെ പിച്ചാത്തിയയിലും ഈ നമ്മുടെ കത്തിയിലും നൈഫേലും നല്ലതുപോലെ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഓയിലും തടവുകയാണെങ്കിൽ ഈ പശ കയറി നമ്മുടെ കയ്യിലേക്ക് പിടിക്കാതെ കിട്ടും ഓക്കെ എന്നിട്ട് ഇത് കണ്ടോ ഇത് നല്ലതുപോലെ ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തെ ഇതൊക്കെ കളഞ്ഞ് മാത്രം പിന്നെ ഇതിൻ്റെ ഈ നടുക്കത്തെ ഈ പാർട്ടും നമ്മൾ ചെത്തിക്കളയണം സൈഡ് നല്ലതുപോലെ അതിൻ്റെ ഭാഗം ഫുള്ള് ചെത്തിയതിന് ശേഷം ഇതിൻ്റെ ഈ നടുക്കത്തെ റൗണ്ട് ഷേപ്പ് കണ്ട് വെളുത്തിരിക്കുന്നെ ആ പാർട്ടും നല്ലതുപോലെ നമ്മൾ ചെത്തിക്കളയുക ഓക്കെ അതിനുശേഷം ഇതിൻ്റെ നാല് ഇതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ദേ ഇതേപോലെ നമ്മൾ എടുക്കുക ഓക്കേ ഇത് നമുക്ക് ഒന്നുകിൽ പുഴുങ്ങിയിട്ട് പുഴുങ്ങിയതിന് ശേഷം നമ്മുടെ പണ്ടത്തെ അമ്മച്ചമാരൊക്കെ ചെയ്യാറുള്ളത് പോലെ പുഴുങ്ങിയതിന് ശേഷം നമ്മുടെ അമ്മിക്കല്ലേ വെച്ച് ചതച്ചെടുക്കും ഓക്കെ ഇപ്പം ഞാൻ ആ രീതിയല്ല ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ചെറിയ പീസസ് ആക്കിയതിന് ശേഷം ഇപ്പം അമ്മിക്കല്ലയിലൊന്നും അരയ്ക്കാനൊന്നും നമുക്കെല്ലാവർക്കും സാധാരണയായിട്ട് ആരും മെനക്കെടാറില്ല അതുകൊണ്ട് ഒരു ഈസി മെത്തേഡെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ ചെറിയ ചെറിയ ഈ എന്തുവാ ചോപ്പറ് ഈ ചോപ്പറിൻ്റെ അകത്തേക്കിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു ഓക്കെ അന്നേരം ഞാനിത് ചെറിയ പീസസ് ആക്കി ഇടട്ടെ ശേഷം നമുക്കൊരു ചോപ്പർ എടുക്കാം ഇത് ഇതേപോലത്തെ ചോപ്പറോ ഏത് ചോപ്പറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പം എല്ലാ തരം പല ടൈപ്പിലുള്ള മിക്സർ ഗ്രൈൻഡർ അതിൻ്റെ കൂടെ ഒക്കെ ചോപ്പറ് വരാറുണ്ട് അന്നേരം ഈ ചോപ്പറിലേക്ക് നമ്മൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുള്ള ഈ ചക്ക ഇട്ട് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇതേപോലെയൊക്കെ നല്ല ഒരു ചെറിയ പരുവത്തിൽ ഇതേപോലെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത് പാത്രത്തിലേക്ക് മാറ്റുക ഇത് വളരെ ഈസിയാണ് നമ്മൾ ഒട്ടും ഇത് പുഴുങ്ങാനും പിന്നെ പുഴുങ്ങി കഴിഞ്ഞ് ഇടിക്കാനും ഒന്നും പോകേണ്ട കാശ് കാര്യമില്ല ഇത് കണ്ട വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഈ ചക്ക ഇവിടെ ഇടിച്ച് ഈ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തോരൻ വെക്കുന്നത് നോക്കാം ഓക്കെ ഇത് വളരെ ടേസ്റ്റി അമ്മി ആയിട്ടുള്ളൊരു തോരനാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം ഓക്കെ പിന്നെ അരിഞ്ഞതിന് ശേഷം നമ്മൾ ചക്ക ഇതുപോലെ അടച്ച് വെക്കണം ഇല്ലായെങ്കിൽ അത് പെട്ടെന്ന് കയറി കറുത്ത് പോവും ഓക്കെ ഇനിയും നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കാം ഓക്കെ അന്നേരം തേങ്ങാ ചിരകിയത് വേണം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി നല്ലതുപോലെ ചേർക്കണം കാരണം ചക്കയ്ക്ക് ഗ്യാസ് ഉണ്ട് അതുകൊണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ ജീരകം പിന്നെ ചുവന്നുള്ളി ഇതൊക്കെ നല്ലതുപോലെ ചേർക്കണം ഓക്കെ എന്നാൽ മാത്രമേ നമ്മുടെ ഈ ചക്ക ഇടി ചക്കയുടെ തോരന് നല്ല ടേസ്റ്റ് കാണും ഓക്കെ അതുപോലെ തന്നെ പിന്നെ വേണ്ടത് കറിവേപ്പില പിന്നെ പച്ചമുളക് ഒക്കെ പച്ചമുളക് നമ്മുടെ എരിവിനുസരണം ചേർത്ത് കൊടുക്കുക എരിവ് കൂടുതൽ വേണ്ടവർക്ക് മൂന്നോ നാലോ ഒക്കെ ചേർക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ലതുപോലെ ചേർക്കണം ഇത് പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ രുചിക്കനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഓക്കെ ഉപ്പ് ചേർക്കുന്ന കാര്യത്തിലും വളരെ കെയർഫുള്ളായിരിക്കണം നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒട്ടും കൂടിപ്പോയില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തോരം പിന്നെ കഴിക്കാൻ കൊള്ളത്തില്ല ഓക്കെ അന്നേരം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് ആദ്യം കുറച്ച് അരയ്ക്കാൻ ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഉപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി ഓക്കെ ഇനി നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി വളരെ നല്ലതാണ് ഓക്കെ നമ്മുടെ ആരോഗ്യത്തിനായാലും അതുപോലെ തന്നെ തോരൻ്റെ അകത്ത് ഒക്കെ വളരെ നല്ലതാണ് ഓക്കെ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം ഓക്കെ അത് കഴി അതിനു ശേഷം ഓക്കെ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഈ സ്പെഷ്യലി നമ്മൾ ഈ നമ്മുടെ കേരള ഫുഡ് നമ്മുടെ മലയാളികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച് കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ നാടൻ തോരനൊക്കെ ഒരു നാടൻ രുചി വേണമെങ്കിൽ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം ഓക്കെ അന്നേരം ഈ ചട്ടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നതൊന്ന് പറ്റിക്കോട്ടെ ഇതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അന്നേരം ഈ തോരൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് അതുപോലെ ടേസ്റ്റി യമ്മി ഇടിച്ചക്ക തോരൻ ഓക്കെ അന്നേരം ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക എന്നാൽ മാത്രമേ അതിൻ്റെ രുചി നമുക്ക് മനസ്സിലാകത്തുള്ളൂ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഒരു ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന തോരൻ്റെ ആ ഒരു തേങ്ങ ചതച്ച് നിലയ്ക്ക് ചേർത്ത് കൊടുക്കും കണ്ടോ ഞാൻ തേങ്ങാ ചതച്ചത് ഇതേ ഒരു പരുവത്തിൽ ചതച്ചെടുക്കും ഒരുപാട് അരഞ്ഞു പോകേണ്ട കാര്യമില്ല നമ്മൾ സാധാരണ എല്ലാ തോരനും ചെയ്യാറുള്ളതുപോലെ ജസ്റ്റ് ഒരു പൾസ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതിയാകും ഓക്കെ അന്നേരം ഞാനിവിടെ നമ്മുടെ അരപ്പ് അതായത് തേങ്ങ എല്ലാം ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള തവയോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ആ എണ്ണ അതിൻ്റെ പച്ച ഒരു ഇതുണ്ടല്ലോ പച്ചയൊരു മണം ഒന്ന് മാറാൻ വേണ്ടി മാത്രം ഒരുപാട് നേരം ഇതിങ്ങനെ നമ്മൾ വഴറ്റേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയും ജസ്റ്റ് ഒരു സ്പൂണും കൊണ്ട് ഒന്ന് വഴറ്റി എടുക്കുക വഴറ്റിയതിന് ശേഷം ഇനി നമ്മൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക അതായത് നമ്മുടെ പിഞ്ച് ഇളം ചക്കയാണ് നമ്മൾ ഇടിച്ച് വെച്ച് ചതച്ച് വെച്ചിരിക്കുക നമ്മൾ മീൻസ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻ കേസ് നിങ്ങൾ പുഴുങ്ങിയതിന് ശേഷം ചതച്ചതാണെങ്കിലും ചേർത്താലും കുഴപ്പമില്ല ഓക്കെ അത് നമ്മൾ പുഴുങ്ങാൻ നേരം ജസ്റ്റ് നമ്മൾ ആ ചക്ക ചെറിയ പീസസ് പീസസാക്കിയതിനു ശേഷം ഉപ്പും മഞ്ഞളും ഇട്ട് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയതിന് ശേഷം നമ്മുടെ അമ്മിക്കല്ലയിലോ ചെറിയ കല്ലയിലോ വെച്ച് ഒന്ന് ചതച്ചെടുത്താൽ മതി ഓക്കെ നമ്മളിവിടെ ചോപ്പ് ചെയ്താണ് ചേർത്തേക്ക് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ നമ്മൾ നമ്മുടെ തേങ്ങായ അരപ്പുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഒട്ടും പാടില്ലല്ലോ വളരെ ഈസി അല്ല ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്തത് ഓക്കെ ഇനി നമ്മൾ ജസ്റ്റ് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതുവരെയായിട്ട് നമ്മൾ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇത് ഇങ്ങനെ ഒന്ന് കുക്കായതിനു ശേഷം നമ്മൾ ഇനിയും ചെയ്യുന്നത് ലേശം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല വെള്ളം ഇപ്പം നമ്മൾ ഇതിൻ്റെ നടുക്കോട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം നടുക്കോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അത് നമ്മുടെ തോരൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റും പോകും അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ നാല് സൈഡിൽ നിന്നും ഈ നമ്മുടെ തോരൻ നടുക്കോട്ടൊന്ന് വെക്കുക ഇങ്ങനെ വെച്ചിട്ട് വേണം ഇനി ബാക്കി ചെയ്യാൻ ഓക്കെ അന്നേരം ആ താഴത്തെ നമ്മൾ ആ വെള്ളം ഒഴിച്ച ആ വെള്ളത്തിൻ്റെ സ്റ്റീമിലും ആവിയിലുമാണ് നമ്മുടെ ഈ ചക്ക നല്ലപോലെ വെന്ത് വരേണ്ടത് ഓക്കെ എന്നിട്ട് ഒരുപാട് വെള്ളം ഒന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല ലേശം വെള്ളം നടുക്ക് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ കൂട്ടി വെക്കണം ഓക്കെ കൂട്ടി വെച്ചതിന് ശേഷം ഇനിയും നമ്മൾ ഇതിലേക്ക് ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂണോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതേപോലെ മണ്ടയിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് ആ നല്ല സ്റ്റീമിൽ നല്ല ആവിയിലും ഇരുന്ന് നമ്മുടെ ഈ ചക്ക നല്ലതുപോലെ വെന്ത് വരണം ഓക്കെ അന്നേരം നല്ലൊരു ടേസ്റ്റായതിനു കേട്ടോ എനിക്ക് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം ഓക്കെ അന്നേരം ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കും ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സോളം ഞാനിത് നല്ലതുപോലെ കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് സ്പെഷ്യലി ഡയബറ്റീസുകാർക്കും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും അങ്ങനെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതായിട്ടുള്ളൊരു ഹെൽത്തി റെസിപ്പിയാണ് ഈ ഇടിച്ചക്കത്തോരൻ നിങ്ങളെല്ലാവരും ും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ ചക്കയ്ക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് ഇതാർക്കും വലിയ വിലയില്ല പക്ഷെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പ്രഷർ ഉള്ളവർക്ക് അതുപോലെ തന്നെ ഡയബറ്റിസ് ഡയബറ്റീസ് പേഷ്യൻസിന് ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡിഷാണ് ഇത് നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലിൻസീസ്റ്റ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തുതുക ഓക്കെ അന്നേരം നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായി ഇടിച്ചക്കത്തോരൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അന്നേരം എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അന്നേരം താങ്ക് ഫോർ വാച്ചിങ് നമുക്കിനിയും വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ്